എന്താണ് സുധാകര, താങ്കൾക്ക് കുറ്റിത്രയ്ക്ക് അലർജിയാണോ? അതോ സുധാകരന് മാത്രമല്ല കോൺഗ്രസിന് മൊത്തം വന്ന് വന്ന് കുറ്റി അലർജിയായി തുടങ്ങിയോ? ഞങ്ങൾ കുറ്റി പറിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറ്റി വെച്ച് അടങ്ങൂ എന്ന് അങ്ങോട്ട് വാശി പിടിക്കും. ഒരു സൈഡിൽ നിന്ന് കുറ്റി വെക്കുന്നു, മറ്റേ സൈഡിൽ നിന്ന് കുറ്റി പറിക്കുന്നു. എന്താണ് ഇതൊക്കെ? ഈ തോന്നിവാസിയെല്ലാം ഇവിടെ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോഴിതാ സുധാകരൻ അടുത്ത പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ട്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രക്ഷോഭം കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമത്രേ. ചാലയിൽ കേരളയിൽ കുറ്റികൾ പിഴുത് തോട്ടിലെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടാണ് കണ്ണൂർ എം പിയുടെ ഈ ഒരു പ്രതികരണം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വത്തല്ല, കേരളയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പിണറായി വിജയന് വീതം വെച്ച് കിട്ടിയ സ്ഥലമല്ല ഈ കേരളം. ഇത് ജനങ്ങളുടേതാണ്, ജനലക്ഷ്യങ്ങളുടെ നാടാണ്, ജനലക്ഷ്യങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണാണ്. ആ മണ്ണിന്റെ കുത്തക അവകാശം പിണറായി വിജയൻ ആരും തീറെഴുതി കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് സുധാകരൻ ആക്രോശിച്ചിരിക്കുന്നത്. കൊള്ളാം, ഇവിടെ ആരും ഇത് പിണറായിയുടെ സ്വന്തം മണ്ണാണെന്നും ഞങ്ങൾക്ക് തീറെഴുതി കിട്ടിയ സ്ഥലമാണെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് ഈ സർക്കാരാണ്. അതുകൊണ്ട് ഈ നാടിന് വേണ്ട, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റേണ്ടത് ഇവിടുത്തെ സർക്കാരിന്റെ ചുമതലയാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും, അതിന് തടസ്സം നിന്നാൽ പ്രതിരോധിക്കുകയും ചെയ്യും. കേരളയിൽ കല്ലിടുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷയുടെ പേരിൽ പോലീസ് അഴിഞ്ഞാടുകയാണെന്നാണ് KPCC അധ്യക്ഷന്റെ മറ്റൊരു വിമർശനം. പോലീസിനെ നരനായിട്ട് അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ജനം തെരുവിൽ നേരിടും. പോലീസ് ബൂട്ടിട്ട് തൊഴിച്ച് താഴെയിടുന്ന കാഴ്ച പ്രതിഷേധാർഹമാണ്. മാടപ്പള്ളിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പോലീസ് നടത്തിയ തേർവാഴ്ച കേരളം മറന്നിട്ടില്ല. പോലീസിന്റെ ലാത്തിക്കും തോക്കിനു മുന്നിൽ പിന്തിരിഞ്ഞ പാരമ്പര്യം കോൺഗ്രസിനില്ല എന്നും സുധാകരൻ പറഞ്ഞല്ലോ. അതിനുള്ള വിശദീകരണം തരാം. ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നാൽ, അവരെ തടഞ്ഞുകൊണ്ട് മർദ്ദിക്കാനൊക്കെ നിന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും പോലീസിനെ കൊണ്ട് സാധിക്കില്ല. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞാൽ, സമരത്തിന് മറ്റു വരുമ്പോൾ കുട്ടികളെ കൂട്ടാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നിങ്ങളുടെ അണികൾ അനുസരിക്കാതിരുന്നതിന് പോലീസിനെയും സർക്കാരിനെയും ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിനേക്കുള്ള വിശദീകരണം മുഖ്യമന്ത്രി അന്നേ തന്നതുമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നത്തിന് മേൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും കേരളയിൽ എന്ന വികസന പദ്ധതി വെറും കടലാസിൽ ഒതുങ്ങില്ല എന്ന് വാക്ക് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് എത്ര കണ്ട് സുധാകരൻ പിന്നാലെ നടന്ന് കുറ്റി പറിച്ചാലും ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നിരിക്കും.